ഇസ്രായേൽ ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തത തന്റെ അവിശ്വസ്തയായ ഭാര്യയോടുള്ള വിശ്വസ്തതയാൽ കുറിച്ചവനാണ് ഹോസിയ. സ്വന്തം ജീവിത പങ്കാളിയെ വിട്ട് മറ്റുള്ളവരുടെ പുറകെ മതം പൂണ്ടോടുന്ന ഒരാളുടെ ആവേഗവും തൃഷ്ണയുമാണ് അന്യദേവന്മാരുടെ പുറകെ ഓടാൻ ഇസ്രായേൽ കാണിച്ചത്. എന്നാൽ അവളോട് വീണ്ടും പുന്നാരം ചൊല്ലാൻ അവളുടെ ഭർത്താവായ കർത്താവ് സന്നദ്ധനാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതുപോലെ ഹോസിയ 2:14 മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്നേഹമസൃണമായി അവളോട് സംസാരിക്കാൻ തന്നെ. ഇന്ന് ഹോസിയായുടെ പ്രവചനത്തിന്റെ അവസാന 7 ആണ്. ഇന്നലെ ജെറമ്യ 7 പറഞ്ഞിരുന്നല്ലോ, ഒരു തരിമ്പ് പോലും വിശ്വസ്തത വിടരാതെ ആയിരിക്കുന്നു ഈ ജനത്തിന്റെ അധരങ്ങളിൽ എന്ന്. ഇന്ന് ഹോസിയ ജനത്തെ പഠിപ്പിക്കുന്നത് എങ്ങനെ തങ്ങളുടെ അധരങ്ങളുടെ നവ്യമായ അപങ്കിലമായ ഫലങ്ങൾ ദൈവത്തിന് അർപ്പിക്കണമെന്ന് തന്നെയാണ്. സൈനിക ബലമോ അന്യദേവന്മാരോ അല്ല, ഒരിക്കലും ഇലപൊഴിയാത്ത തണലും താങ്ങുമായി ദൈവമാണ് അവർക്ക് സർവ്വത കൂട്ടുപോകുന്നത്. ദൈവത്തെ അറിയുക എന്ന ശക്തമായൊരു വിളിയോടെയാണ് ഹോസിയ പ്രവചനം നിർത്തുന്നത്. അറിയുക, യാടാ എന്ന പ്രമേയം ഹോസിയായിൽ ശക്തമാണ്. ദാമ്പത്യ ധർമ്മത്തെയും സൂചിപ്പിക്കുന്ന ഒരു വാക്കാണിത്, നാം കണ്ടിട്ടുണ്ട്. അത്ര ഇഴയടുപ്പമുള്ള ജ്ഞാനവും അനുഭവവുമാണത്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അറിഞ്ഞ് സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുന്നതുപോലെ ദൈവവഴിവിട്ട ജീവിതം കൊണ്ട് അകന്നുപോയ തന്റെ ജനത്തെ കുറിക്കാൻ നാഥൻ ഹോസിയായോട് പറഞ്ഞു, നിന്റെ മകന് പേരിടുക ലോ അമ്മി എന്ന്. അമ്മി എന്നാൽ എന്റെ ജനം, ലോ എന്നാൽ നിഷേധ സൂചകം, അതായത് തന്റെ ജനമല്ലാത്തവൻ എന്നർത്ഥം. ഇന്ന് സങ്കീർത്തനം 81 ഇതിലെട്ടാം വാക്യം പറയുന്നു, എന്റെ ജനമേ ഞാൻ നിങ്ങളെ ശാസിക്കുമ്പോൾ നിങ്ങൾ എന്നെ ശ്രവിച്ചിരുന്നെങ്കിൽ. അമ്മീ എന്റെ ജനമേ. ഇന്നലെ സങ്കീർത്തനം 95 ഇന്ന് 81 പൊതുതന്തുക്കൾ ഒത്തിരിയാണ്. ദൈവസ്വരം കേൾക്കാതെ പോകുന്ന ഹൃദയകാഠിന്യം, കയ്പ് നിറഞ്ഞ ജലരാശിയായി മാറിയ മെറീബായിലെ കലാപം, ദൈവം അവർക്ക് നൽകിയ പരീക്ഷയെ സങ്കീർത്തനം 81:7 അവർ ദൈവത്തിന് നേരെ തിരിച്ച പരീക്ഷണമാക്കി മാറ്റി 95:8 ഇന്നലെയും നാം കണ്ടിരുന്നു ഈ ജനം ക്രിസ്തുനാഥനെ പരീക്ഷിക്കുന്നത്. തങ്ങളെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കാൻ ശക്തിയുള്ളവനെ തന്നെ അവർ പരീക്ഷിക്കുകയാണ്. കാഹളനാദത്തോടെയുള്ളൊരു പ്രാർത്ഥനയാണിത്. കൽപ്പനകൾ നൽകപ്പെട്ടപ്പോൾ മുഴങ്ങിയ അതേ കൊമ്പുവിളി, പുറപ്പാട് 19:16. അതിന്റെ ഗംഭീരധ്വനി പുതിയ നിയമത്തിൽ അടങ്ങുന്നില്ല, ഹെബ്രായർ 12:19. കുഴൽവിളികൾ എപ്പോഴും നമ്മുടെ ബോധമുണർത്തുന്നവയാണ്. അതുകൊണ്ടാണല്ലോ കാതിനിമ്പമല്ലെങ്കിലും നമ്മൾ ഇന്നും വാഹനങ്ങളിൽ കുഴൽവിളികൾ തന്നെ ഉപയോഗിക്കുന്നത്. മാഞ്ഞു പോകുന്ന ശ്രദ്ധയും മറഞ്ഞു പോകുന്ന ഓർമ്മയും തിരികെ വിളിക്കാൻ അത് വളരെയധികം ഉപകരിക്കും. നാഥനെ വാഴ്ത്താനുള്ള ഇസ്രായേലിന്റെ ചട്ടവും നിയമവുമാണിത്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന മഹാസംഭവം തന്നെയാണ് ഇവിടെ ആനന്ദ കാരണം. ദൈവം പരിചിതമല്ലാത്തൊരു ഭാഷയിൽ മധുരമൊഴിയായി അന്ന് കടന്നു വന്നു. കന്മധുവായി ഒഴുകി മരുഭൂമിയിലെ മേഘത്തണലായി മാറി അവൻ എന്റെ കൈകളെ കുട്ടയിൽ നിന്ന് വിടുവിച്ചു. നീ വിളിച്ചപ്പോൾ ഇടിമിന്നലിന്റെ ഉറവകളിൽ നിന്ന് നിനക്ക് ഞാൻ ഉത്തരമരളി. വിശന്ന് തുറന്നുപോയ നിന്റെ വായിൽ സുഭിക്ഷം ഞാൻ ചൊരിഞ്ഞു. സത്യത്തിൽ ദൈവം നൽകുന്ന ഈ മോചനം തന്നെയാണ് നമ്മുടെ രക്ഷയുടെ ആധാരവും പ്രാർത്ഥനയുടെ മന്ത്രവും. എന്നിട്ടും അവിശ്വസ്തതകൾ നമുക്ക് പതിവായി മാറി. അന്ന് ആ മരുഭൂമിവാസത്തിൽ പൂർവ്വപിതാക്കന്മാർ ചെയ്തതുപോലെ സ്ലിഹായി അനുഭവങ്ങളൊക്കെ നമുക്കും താക്കീതായി നൽകുന്നത് അതുകൊണ്ടാണ്. 1 കൊരിന്ത്യർ 10:3 വാഗ്ദാനവും താക്കീതും ഇടകലരുന്നൊരു സങ്കീർത്തനമാണിത്. എന്റെ ജനമേ കേൾക്കാതെ പോകല്ലേ. ഇന്ന് ഒരു നിയമജ്ഞൻ നാഥന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്. തർക്കമുറുകിയിരുന്നൊരു വേദികയിലാണ് അത് സംഭവിക്കുന്നത്. അതിനാൽ തന്നെ ഒരു ഭൗതിക തലത്തിൽ മാത്രമായിരിക്കാം അവൻ ആ ചോദ്യം ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ എന്താണ് പ്രധാന കൽപ്പന? ഇസ്രായേലെ കേൾക്കുക എന്ന് തുടങ്ങുന്ന ദൈവസ്നേഹത്തിന്റെ 1 പ്രമാണം, ക്ഷേമ ഇസ്രായേൽ. പിന്നെ അതിന്റെ സ്വാഭാവിക പരിണതിയായി സഹോദര സ്നേഹത്തിന്റേതും, മർക്കോസ് 12:28. ഈ നിയമത്തെക്കുറിച്ചൊന്നും ഇവൻ അറിയാത്തതല്ല. ഒന്നുകിൽ നാഥനോടുള്ള കൗതുകമാകാം, അല്ലെങ്കിൽ ഹൃദയത്തിന് ചില ആശയക്കുഴപ്പങ്ങൾ, അതുമല്ലെങ്കിൽ ഒരുതരം പ്രകടനപരതയോ പൊങ്ങച്ചുമോ, അതുമല്ലെങ്കിലോ നാഥനെ ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു പരീക്ഷണമായിരിക്കാം. ഇതിലേതായിരിക്കും അവനെ ആ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് വ്യക്തമല്ല. അവൻ പറയുന്നു, ഇതെല്ലാം എനിക്കറിയാം, ഇതെല്ലാം സത്യവുമാണ്. നാഥൻ പറയുന്നു, കൊള്ളാം, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. നല്ല കാര്യമാണല്ലോ, അകലെയല്ല. എങ്കിലും പടിവാതിൽക്കിലെത്തിയിട്ടും ദൈവരാജ്യത്തിൽ കയറാൻ സാധിക്കാതെ വീണുപോയവർ അനേകമുണ്ടെന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു നടുക്കം. കൽപ്പനകൾ അറിയാം, ഇനി ചെയ്യേണ്ടതുണ്ടല്ലോ.